നമ്മുടെ പ്രിയങ്കരനായ നമ്മളെ മിനിസ്റ്റർ ഇവിടെ എത്തിക്കഴിഞ്ഞു. മിനിസ്റ്ററെ നമ്മൾ ഒരു കാലത്തും മറക്കാൻ പറ്റൂല. യു ടി ഖാദർ സാഹിബിനെ ഒരു കാലത്തും നമുക്ക് അൽമദീനെ മറക്കാൻ പറ്റിയേയില്ല. കാരണം നമ്മുടെ സ്ഥാപനത്തിന് പല നിരക്കുള്ള ഗുണങ്ങളും ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാ, മുഖ്യമന്ത്രിനെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് തന്നെ അത് വലിയ സംഗതിയാണ്. സാധാരണക്കാരെ കൊണ്ട് സാധിക്കാത്ത വിഷയമാണത്. ആ നിരക്ക് തന്നെ മുഖ്യമന്ത്രിനെ കൊണ്ട് എന്നെ നല്ല പരിചയപ്പെടുത്തുകയും നല്ലൊരു സഹായം മുഖ്യമന്ത്രിനെ കൊണ്ട് സ്ഥാപനത്തിലേക്ക് ചെയ്യിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് വളരെ പരിശ്രമിച്ച ആളാണ് നമ്മളെ എൻ എസ് കരീം ഹാജി. നമ്മളെ മന്ത്രിൻ്റെ ഒന്നിച്ചുകൂടി നല്ലോണം പരിശ്രമിച്ചിട്ടുണ്ട്. അള്ളാഹുവേ, നമ്മളെ മന്ത്രിൻ്റെ സ്ഥാനം നീ നിലനിർത്തി കൊടുക്കണം റഹ്മാനെ. നല്ല ഇസ്സത്തോടു കൂടി നിലനിർത്തി കൊടുക്കണം റഹ്മാനെ. ഒരു ശർറുമില്ലാതെ നിരക്ക് വളരെയധികം മുമ്പത്തതിനേക്കാളും ഇസ്സത്തോടു കൂടി ആ സ്ഥാനം നീ നിലനിർത്തി കൊടുക്കണം റഹ്മാനെ. അള്ളാഹുവേ, നിന്നോട് ചോദിക്കലല്ലാതെ ഞങ്ങൾക്കൊരു വയ്യയില്ല. അള്ളാ, എല്ലാം നിൻ്റെ കയ്യിലാണുള്ളത്. ബാലറ്റ് പേപ്പറും ബാക്കി മുഴുവനും നിൻ്റെ കയ്യിലാണുള്ളത്. അദ്ദേഹത്തിന് പരിപൂർണമായി വിജയിപ്പിക്കണം റഹ്മാനെ. ചെറിയൊരു ആദരവ് നടത്തുന്നുണ്ട് ഇപ്പോൾ. ഈ ആദരവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒന്ന് രണ്ട് വിഷയങ്ങൾ പറഞ്ഞ് നമുക്ക് നിർത്തുന്നു. ആദരവ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഭാഗത്ത് സാധാരണ സാരിടലാണ്. ഈ സാരിടലിലേക്ക് തെളിവുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹയാത്ത് കാലത്ത് നബിൻ്റെ മുമ്പിൽ കഅബ് ബിൻ സുഹൈൽ സൽമി റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് നബിൻ്റെ മുമ്പിൽ വെച്ച് നബിൻ്റെ മദഹി പറഞ്ഞ് ഇന്നർ ലഖദ് അതൈതു റസൂലല്ലാഹി മുഅ്തദിറാ വൽഉദ്റു ഇൻദ റസൂലില്ലാഹി മഖ്ബൂലൂ. നബിനെ വല്ലാതെ മദഹി നബിൻ്റെ മുമ്പിൽ വെച്ച് ബൈത്ത് ചൊല്ലിയിട്ട് പറഞ്ഞു. ആ സമയത്ത് ഹബീബായ നബിൻ്റെ ഷറഫാക്കപ്പെട്ട ശരീരത്തിലൊരു പച്ച സാരുണ്ടായിരുന്നു. ആ സാരെടുത്തുകൊണ്ട് ഈ സഹാബിൻ്റെ കൗത്തേക്ക് ഇട്ടുകൊടുത്ത്, കുഞ്ചിയിലേക്ക് ഇട്ടുകൊടുത്ത്, നബി ഇങ്ങനെ പെരുമാറിയ സാലിനെ ഈ സഹാബിൻ്റെ കയ്യിലേക്ക് ഇട്ടുകൊടുത്ത്. അങ്ങനെ ആ സാരി പിൻകാലത്ത് പെരുത്ത് വിരകൾ വന്ന് പല നേതാക്കളും അത് വിരക്ക് വാങ്ങാൻ വേണ്ടി നബിൻ്റെ ഷറഫാക്കപ്പെട്ട ശരീരത്തിലുള്ള സാലാണെന്ന് പറഞ്ഞിട്ട് വലിയ വിരക്കത് ചോദിച്ചെങ്കിലും കൊടുത്തില്ല. അവരുടെ മക്കളത് വിറ്റില്ല. മുആവിയൻ്റെ കാലം വന്നപ്പോൾ വലിയ വിരക്ക് അത് വിൽക്കേണ്ടി വന്ന്, അത് ഇന്നും ഉണ്ടാകും. ഇതാണ് നമ്മൾക്ക് ആദരിക്കുമ്പോൾ സാലിട എന്നുള്ളതിനുള്ള തെളിവ്. അത് സഹിയായ ഹദീസ് തന്നെ, ഇതാരിക്കും ആക്ഷേപം പറയാൻ പറ്റൂല. അതുകൊണ്ട് ഇൻഷാല്ലാ നമ്മളിവിടെ ഒന്ന് രണ്ട് നേതാക്കളെ എല്ലാവരും ആദരിക്കാൻ പറ്റിയ ആളെന്നെ ആർക്കും ബേജാറാൻ പാടില്ല. പക്ഷേ കുറച്ച് നേതാക്കളെ നമ്മൾ ആദരിക്കുന്നുണ്ട്. അത് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ.